അടുത്തതായി ആശംസാ ഭാഷണമാണ്. ആശംസാ ഭാഷണത്തിന് വേണ്ടി നമ്മുടെ ഭാഗവത സപ്താഹാചാര്യൻ കേരളം മുഴുക്കെ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്ന നമുക്ക് ഏവർക്കും പരിചിതരായ പരിചിതനായ ശ്രീ ആയടം കേശവട്ടൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ആധ്യാത്മിക രംഗത്ത് വളരെ സജീവമായി ഇടപെടുകയും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു ജ്ഞാന സമ്പത്ത് എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മോട് നല്ല കുറച്ച് വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ശ്രമിക്കാം. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കാരണം എല്ലാ സംഘടനകളും ഉണ്ടായിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളും കൂടിയല്ല. ഇന്ന് ലോകം മുഴുവൻ പല സംഘടനകളും കൈവരണമെന്ന് നീരുവളവണയിക്കാം. അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും പൊട്ടിപ്പുറത്തുന്ന ഈ നീരുവളവണകൾ കൂടിക്കാതെ വലിയ ചാരികളായി പീഠം മറ്റു വേറൊരു സംഘടിച്ച് അങ്ങനെ താഴേക്ക് താഴേക്ക് വരുമ്പോൾ വലിയ വലിയ താഴെ മുകളിലേക്കല്ല നമ്മൾ താഴേക്കിറങ്ങി നോക്കണം. നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇത് വളരെ സ്വാഭാവികമായി ലക്ഷ്യങ്ങളൊക്കെ സ്വയം പലരിക്കുന്നു. പറഞ്ഞ വ്യക്തികൾ പല വീടുകളിൽ പല ആശയങ്ങളിൽ പല ഗ്രഹങ്ങളിൽ തോന്നിയിരുന്നു പല ആശയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു മഹത്തായ ലക്ഷ്യത്തിൽ എത്തിത്തരുമ്പോൾ വലിയ പ്രസ്ഥാനമായിരിക്കും. ഇംഗ്ലീഷ് പറയും ചാരിറ്റി ബിഗിൻസ് ഇൻ ഹോം. എല്ലാ ചാരിറ്റികളും ആരംഭിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. എന്തിനത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അറിയേണ്ടതാണ്. എന്തിനാണ് സേവനം ചെയ്യേണ്ടത്? സേവനം ചെയ്യാനൊക്കെ ബാധ്യതയുണ്ട്. അതിപ്പോ ജ്ഞാനത്തിന് ചെയ്യാം. അപ്പൊ ഈ എന്താണ് രാമി എന്നൊരു അടിസ്ഥാനം നമ്മുടെ എല്ലാ തത്വമായിട്ടുള്ള ചിന്താ വിഷയം അതിന് ലോകവ്യാപകമായി ഉള്ള ഒരു അടിസ്ഥാന ധാരണ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്നുള്ള എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ട് തന്നെ ലോകമല്ല അതിന് പറഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മളുടെ അരിഷ്ടോട്ട് പറയും സൊസൈറ്റി ഗോഡ്. സമൂഹത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മൃഗമാണ് അല്ലെങ്കിൽ ദേവതയാണ്. മനുഷ്യരെ ഇരിക്കാൻ പറ്റില്ല. മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഏത് കുലത്തിലോ ഏത് വർഗത്തിലോ ഏത് പാരമ്പര്യത്തിലോ ഏതൊരു അത്യുന്നതമായിരിക്കുന്ന ബുദ്ധി നിലവാരത്തിലായാലും ലോകമില്ലാതിരിക്കും. അതോ പ്രത്യക്ഷമായിട്ട് ചിലക്ക് ലോകത്തിൽ ഉയർന്നുണ്ടാവുന്നതായിരിക്കും. പരോക്ഷമായിട്ട് പലരെ ആശ്രയിച്ചിരിക്കുകയാണ്. ജന്മനിലകളായ ഇമ്മാനുവൽ കാന്റിനെ പറ്റി പറയും. അദ്ദേഹം 90 വയസ്സിൽ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹം ഒരു കാലത്തും തന്റെ വീട്ടിൽ വിട്ടത് നമുക്ക് പോയില്ല. ജീവിതമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നേ. അവരുടെ വലിയ പ്രമുഖന്മാരാണ്. അവർക്ക് വേണ്ടി അത് ഇംഗ്ലണ്ട് ഇംഗ്ലീഷിലൊരു കവി പറയുന്നുണ്ട്. മല്ലാർമേ എന്നുള്ള ഒരു കവി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ജീവിതമോ അത് എനിക്ക് വേണ്ടി എന്റെ കൃത്യന്മാർ നിർവഹിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഭക്ഷണം വരെ ഭക്ഷണം കഴിക്കേണ്ടി പാട്ട് പോലും കവി കഥാകൃത്ത് ഒക്കെയാണ് ആ മേഖലകളിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച ആളാണ് ശ്രീ ഇംഗ്ലീഷ് നമ്പൂതിരി. അതെ, ആശംസാ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുക. ചെറിയ ശിശുവാണ്. തന്ത്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം നിന്ന് ബലപ്പെട്ടാണ്. തന്ത്രി മുഖ്യമന്ത്രി കണ്ടത് കണ്ടെത്താൻ ഞാൻ ശിവട്ട് ചോദിച്ചു. അങ്ങനെ കൊടുക്കാൻ ഞാൻ ആളായില്ല. കാരണം തന്ത്രി മുഖ്യം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമതേ ഇല്ലാത്ത കാരണവരാണ് തന്ത്രി മുഖ്യം പറയുന്നത്. അത് തന്നെ കഴിഞ്ഞ നന്നായി പഠിച്ച് ചെയ്യണം. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാരണവന്മാർ പറഞ്ഞു തന്നു ഈ അധികോപന ചേട്ടൻ കൈ പിടിച്ച് ചെയ്യുമ്പോൾ ജയിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് തന്ത്രി മുഖ്യമല്ല വാക്ക് തന്നെങ്കിൽ വലിയ വിഷമം തോന്നുന്നത്. അതുതന്നെ കവി എന്നുള്ള വാക്കും കുറച്ച് കവിത എഴുതിയിട്ടുണ്ട്. അംഗീകാരം കിട്ടിയിട്ടുണ്ട്. രണ്ട് പുസ്തകത്താണ് എഴുതിയിട്ടുണ്ട്. അതും എന്നാലും ഈ രണ്ട് പദപ്രയോഗത്തിനും ഞാൻ ആളായെന്ന് അറിയില്ല. എന്നാലും എവിടേക്ക് എന്നെ വിളിച്ചു വരുത്തി തന്നോടുകൂടെ വന്ന് ഇനി കാര്യത്തിലേക്ക് എത്താറില്ല. അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് സഹധർമ്മം എന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കൈമടന്ന് അറിയില്ല. ഏത് പറഞ്ഞാലും കേശവടം പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കടമ നമ്മൾ നമ്മളോടും നമ്മുടെ പൂർവികരോടും അതേപോലെ
നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു കടമ മാത്രമാണ് ചാരിറ്റി ചാരിറ്റി നടത്താറുണ്ട്. ചെയ്യാൻ കഴിയട്ടെ, ഈ ഒരു സംഘടനയെ കൂടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. ഇതിലെ ഒട്ടും അഹങ്കാരമില്ലാതെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു ധർമ്മബോധത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. അതിന് ഈ ഒരു സാധാരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വഴികാട്ടിയാവട്ടെ എന്ന് മാത്രം അദ്ദേഹത്തോടും ആശംസിച്ചുകൊണ്ടും എൻ്റെ ചെറിയ വാക്കുകൾ. ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി കേശവട്ടം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതുവരെ ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം അവിടെ ചെന്നപ്പം അന്നും ഞാൻ തിരക്കായിരുന്നു, മീറ്റിങ്ങിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അതിനെ പറ്റിയില്ല. എന്നാലും കേശവട്ടം പറഞ്ഞതിനനുസരിച്ചുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു നേതൃത്വം നൽകിക്കൊണ്ട് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നു. അതിന് ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും മേലിലും നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നമസ്കാരം. ഒരു സംഘടനയുടെയും ഒരു വ്യക്തിയുടേതായാലും അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. മറ്റെല്ലാ സാധാരണ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അറ്റാബിസ് ഉണ്ടാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ പറയാം.